സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ ഇ പി ജയരാജൻ പൊട്ടിത്തെറിച്ചു മാതൃഭൂമിയിലെ വാർത്ത അതിലെന്താണ് വസ്തുതയുള്ളതെന്ന് നിങ്ങൾ ആലോചിക്കണം മാതൃഭൂമിക്ക് ഇപ്പോൾ കഷ്ണകാലം തുടങ്ങിയിരിക്കുന്ന വിറങ്ങാൻ കാര്യം രണ്ടുണ്ട് കേരളത്തിൽ നിന്നും ഇ പി ജയരാജൻ ചെന്ന് പൊട്ടിത്തെറിക്കാൻ ഇത് കോൺഗ്രസിന്റെ നിർവാഹ സമിതിയോ എ സി സിയുടെ പീനമോ ഒന്നുമല്ല സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയാണ് മാതൃഭൂമിക്ക് തെറ്റിപ്പോയി അവിടെ മുതിർന്ന അംഗങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്ന് ഇനി മാതൃഭൂമി പാർട്ടിയെ പഠിപ്പിക്കേണ്ട കാര്യവുമില്ല താൻ പൊട്ടിത്തെറിച്ചു എന്ന് വ്യാജ വാർത്ത നൽകിയ മാതൃഭൂമിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇടതുമുന്നണി ഒരു കൺവീനർ കൂടിയായ ഇ പി ജയരാജൻ ഇതോടൊപ്പം മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടിയുണ്ട് ബി ജെ പി നേതാവ് വി മുരളീധരൻ മാതൃഭൂമി പത്രവായന വായന എന്നൊക്കുമായി അവസാനിപ്പിച്ചു പത്രാധിപർക്ക് തുറന്ന കത്തെഴുതി പത്രം രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചതിലൂടെ ഹിന്ദുക്കളെ അപമാനിച്ചത്ര അതാണ് വി മുരളീധരൻ മാതൃഭൂമിയിൽ കണ്ട അസത്യം എന്നാൽ ഇ പി ജയരാജൻ വളരെ വ്യക്തമായി പറയുന്നത് മാതൃഭൂമി തൻ്റെ പേരിൽ നൽകിയ വാർത്തയിലെ അടിമുടി അസത്യ പ്രചരണത്തെപ്പറ്റിയാണ് മാതൃഭൂമിക്കെതിരെ കടുത്ത നിലപാടെടുക്കുവാനാണ് എന്തായാലും സി പി എമ്മിന്റെ ഇ പി ജയരാജന്റെയും തീരുമാനം ബുധനാഴ്ചത്തെ മാതൃഭൂമിയിൽ കോൺഗ്രസ് ബന്ധത്തെ ചൊല്ലി സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ വീണ്ടും തർക്കമെന്ന നിലയിൽ പി കെ മണിയണ്ഠന്റെ പേരിൽ നൽകിയ വാർത്തയ്ക്ക് വസ്തുതകളുമായി ഒരു ബന്ധവുമില്ലെന്ന് ഇ പി ജയരാജൻ പറയുന്നു സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കോൺഗ്രസ് ഏജന്റാണെന്ന് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇ പി ജയരാജൻ എന്നാണ് ആ റിപ്പോർട്ടർ തട്ടിവിട്ടത് യോഗത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുക പോലും ചെയ്യാത്ത താൻ അവിടെ സംസാരിച്ചു വന്ന ഈ റിപ്പോർട്ടർക്ക് എങ്ങനെ വിവരം കിട്ടിയെന്നാണ് ഇ പി ചോദിക്കുന്നത് ഇത്തരത്തിൽ ഭാവനാവിലാസം നടത്തി വാർത്ത തയ്യാറാക്കിയത് സി പി എമ്മിനെയും ജനറൽ സെക്രട്ടറിയെയും തന്നെയും അപകീർത്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണെന്ന് ഇ പി ജയരാജൻ വ്യക്തമായി പറയുന്നു തന്നെ വ്യക്തിഹത്യ ചെയ്യാനും സി പി എമ്മിനെ താറടിച്ച് കാണിക്കാനും തുടർച്ചയായി ഇത്തരം വാർത്തകൾ മാതൃഭൂമി പത്രം കൃത്രിമമായി സൃഷ്ടിച്ചു വരികയാണ് അതിൻ്റെ തുടർച്ചയാണ് ഈ സൃഷ്ടിയും സാമ്പത്തിക താൽപ്പര്യത്തോടെയുള്ള പെയ്ഡ് ന്യൂസ് ആണെന്ന് കരുതേണ്ടിയിരിക്കുന്നു എന്ന് ഇ പി തറപ്പിച്ചു പറയുന്നു ഈ സാഹചര്യത്തിൽ വാർത്ത പിൻവലിച്ച് മാപ്പ് ആവശ്യപ്പെട്ട് അഭിഭാഷകൻ മുഖേന നോട്ടീസ് അയക്കും എന്നിട്ടും തിരുത്തുന്നില്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് നിയമ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോഴും മുന്നറിയിപ്പ് വ്യാജ വാർത്ത നൽകിയ മാതൃഭൂമിക്കെതിരെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്കും പരാതി കൊടുക്കും ലേഖകനെതിരെ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ട് മാതൃഭൂമി മാനേജ്മെന്റിനും കത്ത് നൽകും ഇതാണ് ഇ പി ജയരാജിന്റെയും സി പി എമ്മിന്റെയും ഇപ്പോൾ മാതൃഭൂമിയോടുള്ള നിലപാട് തീർന്നിട്ടില്ല മാതൃഭൂമിയുടെ കഷ്ടകാലം രണ്ട് മറുഭാഗത്തെ ബി ജെ പി നേതാവ് മുൻ കേന്ദ്ര സഹമന്ത്രി കെ മുരളീധരൻ പത്രം വായന നിർത്തി എന്നതിയുടെ പതിഞ്ഞെടുത്തു അങ്ങനെങ്ങ് എല്ലാ പത്രവും നിർത്തിയിട്ടില്ല മാതൃഭൂമിയുടെ സമീപനം മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്തത് അതുകൊണ്ട് മാതൃഭൂമി വായന താൻ അവസാനിപ്പിക്കുന്നുവെന്ന് വി മുരളീധരൻ ബ്രാക്കറ്റിൽ കെ മുരളീധരൻ പറയാതെ പറഞ്ഞുകൂടി ഇവിടെ പറയട്ടെ ഇനി ഞാൻ ധൈര്യമായി കേരളകുമതി അടക്കം വായന തുടരും എന്തായാലും സർക്കാർ വിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന മാതൃഭൂമി പിണറായി വിജയനൊപ്പമല്ല അതിനാൽ സി പി എമ്മിന് ഒരു വിഷമവും ഇതിലില്ല ഇതുവരെ ഇല്ല പക്ഷേ അടുത്ത് കൊണ്ടപ്പോൾ വി മുരളീധരനെ വിഷമമായി മാതൃഭൂമി പത്ര വായനയും നിർത്തി മാതൃഭൂമി ദിനപത്രത്തിന്റെ വായന താൻ അവസാനിപ്പിക്കുന്നതെന്ന് വി മുരളീധരൻ ദൃഢപ്രതിജ്ഞ എടുക്കാൻ ഇത്രകാലം വൈകിയതെന്തേ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം അടുത്ത കാലം വരെ എൽ ഡി എഫ് മുന്നിലായിരുന്നല്ലോ മാതൃഭൂമിയുടെ അമരക്കാർ പിന്നെ ഇപ്പോൾ മാതൃഭൂമി വായന നിർത്താനുള്ള കാരണം ഏകപക്ഷീയമായി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയെ വാനോളം പുകഴ്ത്തുകയും മൂന്നാം തവണയും ജനം അധികാരത്തിലേറിയ സർക്കാരിനെ പ്രതിസ്ഥാനം നിർത്തുകയും ചെയ്ത സമീപനം മാധ്യമധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്നാണ് വി മുരളീധരൻ പറയുന്നത് കാര്യം എന്താണ് രാഹുൽ ഗാന്ധി എന്ന അപക്കമതിയായ രാഷ്ട്രീയക്കാരൻ്റെ ഒന്നാം പേജിൽ നന്ദി രേഖപ്പെടുത്തിയിലൂടെ മാതൃഭൂമി അരാചകവാദികളുടെ പക്ഷത്താണ് തെളിയിച്ചിരിക്കുകയാണെന്നാണ് വി മുരളീധരൻ്റെ പ്രതികരണം ഇനി പത്രം വായിക്കില്ലെന്ന് തീരുമാനമെടുത്തു അങ്ങനെ വി മുരളീധരൻ മാതൃഭൂമി പത്രാധിപർക്ക് ഒരു തുറന്ന കത്ത് അയച്ചു കൊടുത്തു ഒന്ന് നോക്കണം ഇതാണ് പത്രം നന്ദി രാഹുൽ രണ്ടാം തീയതി മാതൃഭൂമി പത്രം പ്രസിദ്ധീകരിച്ച തലക്കെട്ട് വാചകമാണ് നന്ദി രാഹുൽ അതിൽ പറയുന്നത് കരുത്തറ്റ പ്രതിപക്ഷത്തിന്റെ വരവ് പാർലമെന്റിൽ അടയാളപ്പെടുത്തിയതിന് ഒന്ന് രണ്ട് ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ സ്ഥാനം കൃത്യമായി ബോധ്യപ്പെടുത്തിയതിന് നന്ദി മൂന്ന് നിയമനിർമ്മാണ സഭകൾ ഭരണപക്ഷത്തിന്റേത് മാത്രം ചൊൽപ്പടിയിലാണെന്ന മിഥ്യാബോധം തച്ചുടച്ചതിന് അങ്ങനെ മൂന്ന് പോയിന്റുകളിലാണ് മാതൃഭൂമിയുടെ തലക്കെട്ടിൽ പ്രധാന വാർത്തയായി രണ്ടാം തീയതി ജൂലൈ രണ്ടാം തീയതി അവർ രാഹുൽ ഗാന്ധിക്ക് നന്ദി പറഞ്ഞിരിക്കുന്നത് ഇതാണ് വി മുരളീധരനെ ചൊടിപ്പിച്ചത് അപ്പോൾ ഒന്നുകൂടി നോക്കാം ഇത് തൊട്ടടുത്ത ദിവസത്തെ അതേ മാതൃഭൂമി പത്രം തന്നെയാണ് കണ്ടില്ലേ കടുപ്പിച്ച് മോദി കഴിഞ്ഞ ദിവസം സഭ കണ്ടത് ബാലബുദ്ധിയുടെ വിലാപം രാഹുൽ ഗാന്ധിയെ ട്രോളി കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി ലോക്സഭയിൽ പറഞ്ഞത് അത് തൊട്ടടുത്ത ദിവസത്തെ മാതൃഭൂമിയുടെ പ്രധാന വാർത്തയാണ് ഘടിപ്പിച്ച് മോദി ഹിന്ദുക്കളെ അപമാനിക്കുന്നത് ഫാഷൻ എന്നും മോദിയുടെ വിമർശനം മാതൃഭൂമി പത്രം രാഹുൽ ഗാന്ധിയെ അനുകൂലിച്ച് നന്ദി പറഞ്ഞ് രണ്ടാം തീയതി കൊടുത്ത വാർത്തയാണിത് പ്രധാന വാർത്ത അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി മുരളീധരൻ മൂന്നാം തീയതിയിലെ പത്രം കണ്ടില്ല അദ്ദേഹം രണ്ടാം തീയതി ഈ വാർ നന്ദി പ്രമേയം ഈ നന്ദി പറഞ്ഞുകൊണ്ടുള്ള വാർത്ത കേട്ടപ്പോൾ തന്നെ വി മുരളീധരൻ അവിടെ അവസാനിപ്പിച്ചോ പത്രം നോക്കുക പോലും ചെയ്തില്ല എന്ന് തന്നെ വേണം അനുമാനിക്കാൻ കാരണം ഇത് മൂന്നാം തീയതിയിലെ പത്രമാണ് അതിൽ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തമായി കഠിപ്പിച്ച് മോദിയെന്ന് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് കൊടുത്തിരിക്കുന്നു കടുപ്പിച്ചു മോദി അപ്പോൾ വി മുരളീധരൻ ഇത് കണ്ടില്ല ഒരേ സമയം രാ ലോക്സഭയിൽ നടന്ന നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയുടെ പ്രകടനം റിപ്പോർട്ട് ചെയ്തു പിറ്റേ ദിവസത്തെ മോദിയുടെ ഗർജനവും റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ബി ജെ പി പക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന മാതൃഭൂമിയാണ് മൂന്നാം ദിവസം ജൂലൈ മൂന്നിന് നമുക്ക് കാണാൻ കഴിഞ്ഞത് അത് അടുത്ത ദിവസം രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി കൊടുത്ത വാർത്ത തിരുത്തി എന്ന് വേണം ഈ മൂന്നാം തീയതിയിലെ വാർത്ത ജൂലൈ മൂന്നിലെ ഈ മോദി അനുകൂല വാർത്ത രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തി മോദിയെ പൊക്കി പ്രകീർത്തിച്ചുള്ള ഈ വാർത്ത ഇത് വി മുരളീധരൻ കണ്ടില്ല അത് വളരെ മോശമായി പോയി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ളൊരു അബദ്ധമായി പോയി എന്ന് തന്നെ പത്രം വായിക്കില്ല എന്ന തീരുമാനമാണ് വി മുരളീധരൻ എടുത്തിരിക്കുന്നത് ഈ അബദ്ധം വി മുരളീധരൻ വലിയ വായിൽ വിളിച്ചു പറയുകയും ചെയ്തു മൂന്നാം തീയതി ഇറങ്ങിയ പത്രം ഒന്ന് തുറന്നു നോക്കുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഈ അബദ്ധം മുരളീധരൻ വിളിച്ചു പറയില്ലായിരുന്നു മൂന്നാം തീയതി ഉള്ള പത്രത്തിന്റെ ഹെഡ്ലൈനിൽ നേരത്തെ കാണിച്ചതുപോലെ മോദി ആഞ്ഞടിച്ചു അതായത് മോദി കഴിഞ്ഞ ദിവസം സഭ കഴിഞ്ഞ ദിവസം സഭ കണ്ടത് ബാലബുദ്ധിയുടെ വിലാപമെന്നാണ് നരേന്ദ്രമോദിക്ക് വേണ്ടി അതിൽ ഒന്നാം വാർ തലക്കെട്ട് വാർത്ത ഇട്ടിരിക്കുന്നത് ഇത്ര ക്രൂരമായി രാഹുൽ ഗാന്ധിയെ കളിയാക്കിയ മോദിക്ക് സ്തുതി പാടിയിരിക്കുകയാണ് അപ്പോൾ മാതൃഭൂമി അപ്പോൾ എങ്ങനെയാകും എങ്ങനെ ശരിയാകും കാര്യങ്ങൾ വി മുരളീധരൻ പറയുന്നത് മാതൃഭൂമി രാഹുൽ ഗാന്ധിക്ക് നന്ദി രേഖപ്പെടുത്തി വാനോളം പൊഴുത്തിയത് അതുകൊണ്ട് താൻ പത്രം വായിക്കുന്നില്ല എന്നാൽ ചൊവ്വാഴ്ചത്തെ മാതൃഭൂമി പറഞ്ഞത് മാധ്യമധർമ്മത്തിന് അനുകൂലമാണെന്നാണ് മുരളീധരൻ പറയുന്നത് വായിക്കാത്തവർ ആ വാർത്ത ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം സഭയ്ക്കുള്ളിൽ മോദി സ്തുതിയാണ് മൂന്നാം തീയതി നടത്തിയിരിക്കുന്നത് കോൺഗ്രസിന് രൂക്ഷമായി ആക്രമിച്ചും രാഹുൽ ഗാന്ധിയുടേത് ബാലബുദ്ധിയുടെ വിലാപമെന്ന് പരിഹസിച്ചും ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരങ്ങുതീർത്തു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് നന്ദിപ്രമേയ ചർച്ചയ്ക്കാണ് മോദി ആ മറുപടി പറഞ്ഞത് കഴിഞ്ഞ ദിവസം സഭ കണ്ടത് കള്ളങ്ങൾ പറഞ്ഞു കരയുന്ന ബാലക്ബുദ്ധിയാണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പേര് പറയാതെ തന്നെ മോദി പറഞ്ഞത് ബാലബുദ്ധിക്ക് സദ്ബുദ്ധി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നതായും പറഞ്ഞു മോദി രാഹുലിനെയും കോൺഗ്രസിനെയും ഊഹമിക്കാൻ കുട്ടികളെ ചേർത്ത് വെച്ചുള്ള കഥകളും ഉദാഹരിച്ചു തീർന്നില്ലേ കഥ ഇപ്പൊ മനസ്സിലല്ലേ വി മുരളീധരൻ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുകയാണെന്ന് പത്രം പോലും നോക്കാതെ സ്വന്തം പ്രധാനമന്ത്രി അനുകൂലിച്ചിട്ട് പോലും ആ പത്രം മുരളീധരൻ വായിക്കില്ലത്രേ മുരളീധരൻ സംശയം വീണ്ടും ബാക്കിയാണ് മാതൃഭൂമി ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കാണ് അനുകൂലം അതോ മോദിക്കാണോ എന്തായാലും മുരളീധരന്റെ സംശയം അവിടെ നിൽക്കട്ടെ മാതൃഭിക്ക് കിട്ടിയിരിക്കുന്നത് ഇരട്ട പ്രഹരമാണ് ഒന്ന് ഇ പി ജയരാജൻ വക ഒരു നിയമ നടപടി വക്കീൽ നോട്ടീസ് ഉടനെ എത്തും രണ്ട് ബി ജെ പി കൂട്ടമായി മാതൃഭൂമി പത്രം ബഹിഷ്കരിക്കാൻ തുടങ്ങിയിരിക്കുന്നു